കണ്ണൂർ തളിപ്പറമ്പിൽ സിപിഎമ്മിനുള്ളിലെ വിഭാഗീയത തെരുവിലേക്ക് വ്യാപിക്കുകയാണ്. നേതൃത്വത്തിനെതിരെ വിമത വിഭാഗം ശക്തി പ്രകടനം നടത്തി. ഇത്തവണയും തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട പുല്ലായിക്കുടി ചന്ദ്രനെ എതിർക്കുന്ന വിഭാഗമാണ് പ്രകടനം നടത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന ലോക്കൽ സമ്മേളനത്തിൽ നിന്ന് വിഭാഗീയത ആരോപിച്ച് മുൻ ഏരിയ കമ്മിറ്റി അംഗം കോമത്ത് മുരളീധരനും അനുകൂലികളും ഇറങ്ങിപ്പോയിരുന്നു. നിലവിലെ ലോക്കൽ സെക്രട്ടറിക്കെതിരെ നഗരത്തിൽ പോസ്റ്ററുകൾ പതിപ്പിക്കുകയും കരിങ്കുടി കിട്ടുകയും ഉണ്ടായി. ഇതിനു പിന്നാലെയാണ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് പരസ്യമായി ശക്തി പ്രകടനം നടത്തി വിമത വിഭാഗം രംഗത്തെത്തിയത്. പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ച് നൂറിലേറെ പേർ പ്രകടനവും നടത്തി. പാർട്ടി ഓഫീസുകൾക്ക് മുന്നിൽ പോസ്റ്ററുകളും കരിങ്കുടിയും കിട്ടി. നഗരസഭാ മുൻ ഉപാധ്യക്ഷനായിരുന്ന കെ മുരളീധരനെ അനുകൂലിക്കുന്നവരാണ് പ്രതിഷേധത്തിന് പിന്നിൽ. തൻ്റെ അനുകൂലികളെ ലോക്കൽ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് ആരോപിച്ചായിരുന്നു കെ മുരളീധരൻ്റെ ഇറങ്ങിപ്പോക്ക്. എന്നാൽ പ്രകടനം നടത്തിയവർക്കും പോസ്റ്റർ ഒട്ടിച്ചവർക്കും പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലെന്നാണ് സിപിഎമ്മിൻ്റെ വിശദീകരണം. തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ കമ്മിറ്റിക്കെതിരെ തളിപ്പറമ്പ് നഗരത്തിൽ ശക്തി പ്രകടനം നടത്താൻ ഒരുങ്ങുകയാണ് വിമത നേതാവ് കോമത്ത് മുരളീധരനെ അനുകൂലിക്കുന്ന വിഭാഗം. പാർട്ടി നേതൃത്വത്തിനെതിരെ കനത്ത വെല്ലുവിളി ഉയർത്തി സ്ത്രീകളടക്കമുള്ളവർ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും പ്രകടനത്തിനെത്തുമെന്നാണ് സൂചന. രാത്രിയിലെ പ്രകടനം ഒഴിവാക്കി പകൽ തന്നെ പ്രതിഷേധ പ്രകടനം നടത്താനാണ് വിമത വിഭാഗം ആലോചിക്കുന്നത്. ഇതിനായുള്ള അണിയറ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ നിന്നും സമ്മേളനത്തെ തുടർന്നുണ്ടായ വെല്ലുവിളി സിപിഎം നേതൃത്വത്തെ വെള്ളം കുടിപ്പിക്കുന്നുമുണ്ട്. താൽക്കാലികമായി വിമത വിഭാഗത്തിനെതിരെ നടപടി എടുക്കേണ്ട എന്ന് പാർട്ടി ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പേരാമ്പ്രയിൽ ഇതിനേക്കാൾ രൂക്ഷമായ സാഹചര്യമാണ് തളിപ്പറമ്പിലേതെന്നാണ് പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ഇതിനിടെ സിപിഎം തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ സമ്മേളനത്തിൽ മുൻ സിപിഐക്കാരനായ പുല്ലായിക്കുടി ചന്ദ്രനെ സെക്രട്ടറിയായി വീണ്ടും തെരഞ്ഞെടുത്തതിൽ പ്രതിഷേധിച്ച് മൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർ പാർട്ടി നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയത് സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. വിമത സിപിഎം നേതാവ് കോമത്ത് മുരളീധരനെ അനുകൂലിക്കുന്നവരാണ് രാജിക്കത്ത് നൽകിയത്. മാന്താംകുണ്ട് കിഴക്ക് പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറിമാരും പുളിപ്പറമ്പ് പടിഞ്ഞാറ് ബ്രാഞ്ച് സെക്രട്ടറിയുമാണ് കഴിഞ്ഞ ദിവസം രാജിക്കത്ത് നൽകിയത്. എന്നാൽ ഇക്കാര്യം പാർട്ടി നേതൃത്വം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അങ്ങനെയൊരു രാജി ഉണ്ടായിട്ടില്ല എന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. രാജി നൽകിയവരെ പിന്തിരിപ്പിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നേതൃത്വം നടത്തിവരികയാണെന്നാണ് സിപിഎം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. തളിപ്പറമ്പ് നോർത്ത് ലോക്കൽ കമ്മിറ്റിയിലെ വിഭാഗീയ പ്രശ്നങ്ങൾ മറ്റിടങ്ങളിലേക്ക് പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് നേതൃത്വം നടത്തുന്നത്. ഏരിയ സമ്മേളനത്തിന് ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്നാണ് ജില്ലാ നേതൃത്വത്തിൻ്റെ നിലപാട്. നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പുല്ലായിക്കുടി ചന്ദ്രനെ വീണ്ടും തെരഞ്ഞെടുത്ത വിഷയം നവംബർ 25 തളിപ്പറമ്പ് സൗത്തിലെ കൂവോട് AKG സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഏരിയ സമ്മേളനത്തിൽ ചൂടേറിയ ചർച്ചയ്ക്ക് ഇടയാക്കുമെന്നും സൂചനയുണ്ട്. തൽക്കാലം നേതൃത്വം വെടിനിർത്താൻ ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ പ്രവർത്തകർ തമ്മിൽ ചേരിപ്പോര് രൂക്ഷമാണ്. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിന് സിപിഐയിൽ നിന്നും പുറത്താക്കിയ നേതാവിനെ പാർട്ടി ചുമക്കേണ്ട കാര്യമില്ല എന്നാണ് പുല്ലായിക്കുടി ചന്ദ്രനെ പേരെടുത്ത് പറയാതെ വിമത വിഭാഗം വിമർശിക്കുന്നത്. എന്നാൽ നോർത്തിലെ കലാപം കീഴാറ്റൂർ ദേശീയപാത വിരുദ്ധ സമരം പോലെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും പരിഹസിക്കുന്നുണ്ട്. പുല്ലായിക്കോടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ സിപിഐ പ്രവർത്തകരും ഒളിഞ്ഞും തെളിഞ്ഞും വിമർശനമുന്നയിക്കുന്നുണ്ട്. ഏപ്രിലിൽ കണ്ണൂരിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസിന് ശേഷം പാർട്ടി അച്ചടക്ക ലംഘനം നടത്തിയവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നും സൂചനയുണ്ട്.